ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് മനുഷ്യൻ, അഥവാ പരിശ്രമ ഫലമായാണ് മനുഷ്യ ജീവിതത്തിൽ പ്ലാസ്റ്റിക് എന്ന വസ്തു ഉരുത്തിരിഞ്ഞത്. ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ അവയുടെ ഉപയോഗം വർദ്ധിക്കുവാൻ ഇടയായി. കുറഞ്ഞ വില, ഭാരക്കുറവും ഇത്തരം സവിശേഷതകൾ മനുഷ്യന് ഈ വസ്തുവിന് വലിയ ഒരു സ്ഥാനം ലഭ്യമാക്കാൻ കാരണമായി. പ്ലാസ്റ്റിക്കിന്റെ ദുരുപയോഗവും അശാസ്ത്രീയമായ നിർമ്മാർജ്ജനവും നമ്മുടെ ഈ ലോകത്തിൽ ഒരു വൻ പാരിസ്ഥിതിക പ്രശ്നമായി മാറിയിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ ധാരാളം പ്രയോജനങ്ങളുള്ള, എന്നാൽ പരോക്ഷമായി നമ്മുടെ ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക്. പരിസ്ഥിതിയുടെ സുസ്ഥിതിക്ക് കോട്ടം വരുത്തുന്ന ഈ വസ്തുവിന്റെ ഉപയോഗം കുറയ്ക്കേണ്ടത് അനിവാര്യമാണ്. പ്ലാസ്റ്റിക്കിന്റെ ദൂഷ്യഫലങ്ങൾ അറിയാനും അവയെ എങ്ങനെയൊക്കെ അതിജീവിക്കാം എന്ന ആശയത്തോടെ, അവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാകും എന്ന വിശ്വാസത്തോടെ 2ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഇതാ നിങ്ങളുടെ മുൻപിൽ ഈ ചെറിയ വീഡിയോ സമർപ്പിക്കുന്നു.
ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന വസ്തു വേറെ ഉണ്ടെന്ന് തോന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നിത്യജീവിത പങ്കാളിയുടെ ഗുണത്തെപ്പറ്റി മാത്രമേ നമുക്ക് അറിവുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവയുടെ ദൂഷ്യഫലത്തെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നാം കണ്ടു. ഉപയോഗശേഷം പ്ലാസ്റ്റിക് വസ്തുക്കൾ നമ്മൾ ചുറ്റുപാടുകളിലേക്ക് വലിച്ചെറിയുമ്പോൾ അവ മണ്ണിനെയും ജലത്തിനെയും നശിപ്പിച്ച് വളരെ വലിയ പാരിസ്ഥിതിക പ്രശ്നത്തിലേക്കാണ് നാം ഓരോരുത്തരെയും നയിക്കുന്നത്. ഇനി പ്ലാസ്റ്റിക് കത്തിച്ചു കളയാമെന്ന് വെച്ചാലോ? അവ കാർബൺ മോണോക്സൈഡ് പോലുള്ള വിഷവാതകങ്ങൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നതിനും വായുമലിനമാകുന്നതിനും കാരണമാകുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് എങ്ങനെ നിർമാർജനം ചെയ്യാം? ഇവിടെയാണ് ഡോക്ടർ രാജഗോപാലൻ വാസുദേവൻ എന്ന വ്യക്തി നമുക്ക് വലിയൊരു മാതൃകയായി മാറിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം റോഡ് നിർമ്മാണത്തിന് എങ്ങനെ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. മാത്രമല്ല, ഇന്ന് പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ഭാഗമായിട്ട് സർക്കാർ പല സംരംഭങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിലും സ്വകാര്യ ഏജൻസികളും വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് ശേഖരിക്കുകയും പിന്നീട് പുനർനിർമ്മാണ കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ജലത്തിനും വായുവിനും മാത്രമല്ല, മനുഷ്യായുസ് വരെ കുറയ്ക്കാൻ കഴിയുന്ന ഈ ദോഷകരമായ ഉൽപ്പന്നത്തിന്റെ ഉപയോഗം നാം കഴിവതും കുറയ്ക്കുകയാണ് വേണ്ടത്. നന്ദി.